കൊല്ലവർഷം 9-ാം ശതകത്തിൽ മീനച്ചിൽ താലൂക്കിലെ കയ്യൂർ ദേശത്തെ കുളപ്പുറത്ത് എന്ന നായർ തറവാട്ടിൽ ജീവിച്ചിരുന്ന ഒരധികായനായ മനുഷ്യനായിരുന്നു കുളപ്പുറത്തു ഭീമൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയില്ലെങ്കിലും ആജാനബാഹുവും സ്ഥൂല ശരീരനും കാഴ്ചയിൽ ഒരു ഭീമനും തന്നെയായിരുന്ന ഇദ്ദേഹത്തിന്റെ അമാനുഷിക പ്രവർത്തികൾ കാരണം ദേശക്കാർ വിളിച്ചിരുന്ന പേരായിരുന്നു കുളപ്പുറത്തു ഭീമൻ എന്നത്. ചെറുപ്പത്തിൽ മതിയാകത്തക്കവണ്ണമുള്ള ഭക്ഷണം സ്വഗ്രഹത്തിൽ നിന്നും ഭീമന് ലഭിച്ചിരുന്നില്ല. ഭക്ഷണം സാധാരണ മനുഷ്യരെ പോലെയായാൽ മതിയാകില്ലെന്നറിഞ്ഞിരുന്നതുകൊണ്ട് പതിവായി കാലത്തുള്ള കഞ്ഞിക്ക് 3 കാലും അത്താഴത്തിന് 6 കാലും ഇടങ്ങഴി അരി വീതമാണ് കാരണവർ ഭീമന് വേണ്ടി കരുതി വച്ചിരുന്നത്. എന്നാൽ അതുകൊണ്ടും മതിയാകാതിരുന്ന ഭീമൻ സമീപത്തുള്ള കാടുകളിൽ കയറി ഉടുമ്പ് മുയൽ മുതലായവയെ പിടിച്ചുകൊണ്ടുവന്ന് ചുട്ടു തിന്നുക കൂടി പതിവായിരുന്നു. പിൽക്കാലത്ത് കാരണവർ മരണപ്പെടുകയും തനിക്ക് തറവാട്ടിൽ കാരണവ സ്ഥാനവും സ്വാതന്ത്ര്യവും ലഭിക്കുകയും ചെയ്തതോടുകൂടി ഭീമൻ തന്റെ ഭക്ഷണത്തിനുള്ള പതിവ് ഭേദപ്പെടുത്തി. കാലത്ത് കഞ്ഞിക്ക് 27 ഇടങ്ങഴി അരിയും അതിനു ചേർന്ന പുഴുക്കും അത്താഴത്തിന് 3 പറ അരിയും അതിനു ചേർന്ന മറ്റു വിഭവങ്ങളും നിശ്ചയിച്ചു. പക്ഷേ ഇതുകൊണ്ടും മതിയാകാതെയിരുന്ന ഭീമൻ തറവാട്ടിന് അധിക ചിലവുണ്ടാക്കി എന്ന ദുഷ്പേര് കേൾപ്പിക്കണ്ട എന്നു കരുതി ഇത്രയും മതിയെന്ന് നിശ്ചയിക്കുകയും പോരാത്തത് യഥാപൂർവം വന്യമൃഗങ്ങളെ കൊണ്ടുതന്നെ നികത്തിപ്പോരുകയും ചെയ്തു. എന്നാൽ പ്രായത്തിനും സ്ഥിതിക്കും തക്കവണ്ണം അയാൾ അതൊന്നു പരിഷ്കരിച്ചിരുന്നു. ചെറുപ്പത്തിൽ മുയൽ ഉടുമ്പ് എന്നിവയെ ചുറ്റുതിന്നിരുന്ന ഭീമൻ യൗവനമായപ്പോൾ മാൻ പന്നി മുതലായവയെ പിടിച്ചുകൊണ്ടുവന്ന് വലിയ ചെമ്പിലോ വാർപ്പിലോ ഇട്ട് വേവിച്ച് തോൽ പൊളിച്ച് ഭക്ഷിച്ച് തന്റെ വിശപ്പടക്കാൻ ശ്രമിച്ചു പോന്നു. വിനോദശീലനും കൂടിയായിരുന്ന ഭീമൻ ഒരിക്കൽ മാനിനെയും പന്നിയെയും പിടിക്കാൻ കാട്ടിൽ പോയപ്പോൾ ഒരു കടുവയെ കാണുകയും ബലം പ്രയോഗിച്ച് പിടിച്ച് അതിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ശ്രീകൃഷ്ണൻ ഉരൽ വലിച്ചു കൊണ്ടുപോയ വഴിയിൽ നിന്നിരുന്നത് പോലെ 2 മരങ്ങൾ കുളപ്പുറത്ത് പുരയിടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ഭീമൻ കടുവയെ ആ മരങ്ങളുടെ ഇടയ്ക്കു കയറ്റി കാലുകൾ നിലത്ത് തൊടാതെയും വായ് പൊളിച്ച് നാക്കുനീട്ടി കണ്ണുകൾ മിഴിച്ച് മുൻപോട്ടും പിറകോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിലയുറപ്പിച്ചു. അങ്ങനെ ആ ദിക്കുകാർക്ക് ജീവനോടുകൂടി ഒരു കടുവയെ നിർഭയമായി അടുത്തു കാണുന്നതിന് അന്ന് തരപ്പെട്ടു. കയ്യൂർ ദേശത്ത് അക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ 8-10 നാഴിക കിഴക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കയ്യൂർ ദേശത്തേക്കുള്ള ഉപ്പ് എത്തിച്ചിരുന്നത്. 6 പറ ഉപ്പ് കയറ്റുന്ന വലിയ 6 വീതം പെട്ടികൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വച്ച് തലച്ചുമടായി ഭീമൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാൽനടയായി കൊണ്ടുവന്നിരുന്നു. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് പൂഞ്ഞാറ്റൽ തമ്പുരാക്കന്മാരുടെ ഇഷ്ടക്കാരനായിരുന്ന ഭീമൻ കൂടെ കൂടെ അവിടെ ചെല്ലുകയും മനുഷ്യർക്ക് ദുസ്സാധ്യങ്ങളായ അനേകം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ഇതിൽ സന്തോഷിച്ച് തമ്പുരാക്കന്മാർ ഇയാൾക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കുകയും പതിവായിരുന്നു. ഒരിക്കൽ കുറെ പാണ്ഡിക്കാർ പൂഞ്ഞാർ ദേശം ആക്രമിക്കാനായി വരുന്നെന്നറിഞ്ഞ പൂഞ്ഞാറ്റിൽ വലിയ തമ്പുരാൻ കുളപ്പുറത്ത് ഭീമനെ വിവരമറിയിച്ചു വരുത്തിച്ചു. വന്നപാടെ ഊണ് കഴിക്കാനിരുന്ന ഭീമന് അതിഗംഭീരമായ സദ്യ തന്നെ ഒരുക്കിയിരുന്നു. എന്നാൽ ഊണ് പകുതിയായപ്പോഴേക്കും ഒരു ദൂതൻ ഓടിവന്നു പറഞ്ഞു, പാണ്ഡിക്കാർ ദേശത്തു വന്നടുത്തിരിക്കുന്നു, ഉടനെ പുറപ്പെടാൻ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു, എന്നാലിനി പോയി വന്നിട്ട് ഊണ് മുഴുവനാക്കാമെന്ന് പറഞ്ഞ് ഭീമൻ എഴുന്നേറ്റ് കൈകഴുകി. അപ്പോൾ തക്കതായ ആയുധമൊന്നും കാണാഞ്ഞിട്ട് പറമ്പിൽ നിന്ന് ഒരു കുന്നത്തെങ്ങ് ചുവടോടെ പറിച്ചെടുത്തുകൊണ്ട് ഭീമൻ പാണ്ഡിക്കാരെ നേരിടാനായി ഓടി. കുന്നത്തെങ്ങും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന ഭീമനെ കണ്ട മാത്രയിൽ തന്നെ പേടിച്ചരണ്ട പാണ്ഡിക്കാർ ജീവനും കൊണ്ട് ചിതറിയോടി. ഒരു വെള്ളപ്പൊക്ക കാലത്ത് നടന്നെന്ന് പറയുന്ന ഈ സംഭവത്തിനു ശേഷം മടങ്ങിയ ഭീമൻ വെള്ളം കയറി ആൾപാർപ്പില്ലാതായ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു 10 കണ്ടു. ആർക്കും ഉപയോഗപ്പെടാതെ വെറുതെ പോകണ്ട എന്നു കരുതി തലച്ചുമടായി അതുമെടുത്തുകൊണ്ട് ഭീമൻ സ്വഗ്രഹത്തിലേക്ക് പോയി. വീട്ടിൽ കൊണ്ടുപോയി അളന്നു നോക്കിയ നെല്ല് മൊത്തം 100 പറയ്ക്കു മുകളിൽ ഉണ്ടായിരുന്നു പോലും. ഇത്തരത്തിൽ ഒരു അസാമാന്യ മനുഷ്യനായിരുന്ന കുളപ്പുറത്ത് ഭീമന് ഈശ്വരഭക്തി, സത്യം മുതലായ സൽഗുണങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. രോഗപീഠകളോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ജീവിച്ചിരുന്ന ഭീമൻ 100 വയസ്സു തികഞ്ഞ ശേഷമാണ് ചരമഗതിയെ പ്രാപിച്ചത്. മരണശേഷം അയാളുടെ പരേതാത്മാവ് തറവാട്ടിലും മറ്റും ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതായി തോന്നുകയാൽ പ്രശ്നം വൈപ്പിച്ചു നോക്കിക്കുകയും അപ്പോൾ ഇയാൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ലെന്നും ദേവാംശമുള്ള ഒരു അവതാര പുരുഷനായിരുന്നുവെന്നും ഇയാളുടെ വിഗ്രഹമുണ്ടാക്കിച്ച് പ്രതിഷ്ഠ നടത്തി ആണ്ടുതോറും പൂജ ചെയ്യണമെന്നും പറഞ്ഞു. അപ്രകാരം കുളപ്പുറത്ത് തറവാട്ടിന്റെ പുരയിടത്തിലെ കന്നിപദത്തിൽ ഭീമന്റെ പ്രതിഷ്ഠ നടത്തുകയും ആണ്ടുതോറും മുടങ്ങാതെ പൂജ നടത്തി വരികയും ചെയ്യുന്നു.